നമ്മൾ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നു, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരുടെ ഹേയ് മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നല്ല തണുപ്പുണ്ട് പുറത്ത്, ആകെ തൊണ്ടയൊക്കെ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും പോലെ തന്നെ ഇന്ന് രാവിലെ സ്കൂളുണ്ട്. ഇപ്പം സമയം 6:32 കഴിഞ്ഞു. അപ്പം ഇനി നേരെ മേഡത്തിനെ എടുക്കാൻ വേണ്ടി ഫ്ലാറ്റിൻ്റെ അവിടെ പോവുക. എന്നിട്ട് അവിടെ നിന്ന് കുട്ടികളെയും പൊക്കിക്കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുക, അതാണ് ആദ്യത്തെ ടാസ്ക്. പിന്നെ എന്തൊക്കെയാണ് വല്ല കേസ് ഒന്നും അറിയത്തില്ല. അപ്പം ഇനി നേരെ നമുക്ക് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഫ്ലാറ്റിൻ്റെ അവിടെ പോയിട്ട് അവിടെ വെച്ച് കാണാം. പുറത്താണെങ്കിൽ നല്ല തണുപ്പുണ്ട്, തണുപ്പ് മാത്രമല്ല നല്ല കാറ്റും ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ആ തണുപ്പ് നമ്മളെ പരിചയത്ത് നല്ലതുപോലെ കിട്ടും. അടുത്ത് സൂര്യണ്ണം വരുന്നുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് സൂര്യണ്ണം വന്നിട്ടൊന്നും കാര്യമല്ല, കുറച്ച് സമയം എടുക്കും ചൂടായി വരാൻ. മെഷീനൊക്കെ ഇപ്പോൾ വലിയ കംപ്ലൈൻറ്റിലാണെന്ന് തോന്നുന്നു സൂര്യണ്ണൻ്റെ. പുറത്തൊക്കെ നല്ല തണുപ്പ്. ഇവിടെ എത്തി, ഇനിയിപ്പോൾ ഒരു കാര്യം കാണിച്ചിട്ട് വണ്ടിയിലകത്ത് കാണിച്ചു വെച്ചേക്കുന്ന കോലത്തരം കണ്ട, ചുമ്മാ ഇരിക്കുമ്പോൾ കിട്ടുന്ന ടിഷ്യൂ എല്ലാം വാരി പറക്കി ഇതേപോലെ ഇടാം. അത് നേരെ ചെയ്യാം, വെക്കാറുണ്ട് സ്ഥലങ്ങൾ, അവിടെ ഒന്നും വെക്കില്ല. ഇങ്ങനെ വാരി ഇടും, ഡ്രൈവറുണ്ടല്ലോ, ഡ്രൈവറിൻ്റെ പണി അതാണല്ലോ. ഇനി എത്ര നാൾ, കുറച്ച് നാളും കൂടെ അല്ലേ. ആകെ കുളം കുഴിച്ചിട്ടേക്കാണ് വണ്ടിക്കകത്ത്. അങ്ങനെ വണ്ടിക്കകത്ത് വരുന്ന വേസ്റ്റ് എല്ലാം പറയും കളഞ്ഞ്. ഇനി മേഡം വരട്ടെ, അതിനുശേഷം നേരെ സ്കൂളിൽ കൊണ്ട് കളയാം. അത് കഴിഞ്ഞിട്ട് വേറെ എന്താണ് വല്ല കേസ് എന്ന് അറിയത്തില്ല, നോക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 7:31 ആയി. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചെത്തി ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇനി തിരിച്ച് റൂമിൽ പോവുക, അതാണ് അടുത്ത പണി. നേരെ ഇനി റൂമിലേക്ക് പോവാം. ഇന്നലെ ഭയങ്കര വലിയ സംഭവം നടന്നു. ഭയങ്കര വലുതെന്ന് വെച്ചാൽ നമുക്കത് വലുതാണ്. എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയല്ലോ. ഫുഡ് കഴിക്കാൻ പോയപ്പം ചേട്ടൻ്റെ അവിടുത്തെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ റിപ്ലൈ ഒന്നും കൊടുക്കില്ല, അവിടെ ചെറിയ വിഷയങ്ങളാണ്, അവനങ്ങനെ പുറത്തൊന്നും വിടില്ല. അപ്പോൾ എൻ്റെ മേഡത്തിനടുത്ത് ചോദിച്ചു, പൊക്കോളം പറഞ്ഞു. ഞാൻ പോയി, അവനെയും എൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി. പോയി തിരിച്ചല്ല, അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവരെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. അവരുടെ അടുത്ത് മെസ്സേജ് ഇട്ടു, വിളിച്ചു, എന്നിട്ട് റിപ്ലൈ ഒന്നും കാണാത്തതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് പോയത്. അത് നമ്മൾ സിനിമ കാണാനൊന്നുമല്ല പോയത്, ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോഴ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തോ സാധനം ഇരിക്കുന്ന അടുത്ത് അവരുടെ വേറൊരു സഹോദരി കണ്ടോ അവിടെ വന്നിട്ടുണ്ട്, അവർക്ക് അവരുടെ വണ്ടി എടുത്ത് ചോദിക്കും. അപ്പം പറഞ്ഞു, അവിടെ ഇല്ല, ഞാൻ പുറത്താണ് ഫുഡ് കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. വന്നിട്ട് മതിയെന്ന് വെച്ചാൽ ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ എൻ്റെ മേഡം കവിയിലോ മെസ്സേജ് കളിക്കുന്നു, നമ്മൾ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നു, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരുടെ വീട്ടിലെ ഉമ്മായും വാപ്പായും എന്തോ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ. നിനക്ക് പുറത്തു പോകണമെങ്കിൽ നിനക്ക് പോവാം, നിൻ്റെ ചേട്ടൻ നമ്മുടെ ഡ്രൈവറല്ല, സ്വന്തം ഉമ്മായി മോളുമാണ് അപ്പുറമപ്പുറം ഉള്ളത്, എന്നിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ടും അവർക്ക് ചിന്തിക്കുക, നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്, വേറെ കറങ്ങാനോ പിടിക്കാനോ അല്ല. രാവിലെ ഈ 6:30 തുടങ്ങുന്ന പരിപാടി വൈകുന്നേരം 9 മണി, ചിലപ്പം 12 മണി, അവർക്ക് തോന്നുന്ന സമയങ്ങളെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചെറിയൊരു ആവശ്യം പോലും അവർക്ക് ആ ഒരു ഇതാവുന്നില്ല. നമ്മളെ അങ്ങോട്ട് പുറത്തേക്ക് വിടാനോ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു ലോഡ് മെസ്സേജുകൾ ഇന്നലെ അയച്ചു, പിന്നെ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സമയം, അതുകൊണ്ട് ഞാനതൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല. ആ ഇൻഷാല്ലാ ഏതാണ്ടൊരു 100 ദിവസം അതിനകം നാടെത്തും. അപ്പോൾ സ്കൂൾ ടൈമായി, ഇനിയിപ്പോൾ നേരെ മേഡത്തിൻ്റെ അവിടെ പോവുക, മേഡത്തിന് എടുക്കുക, നേരെ സ്കൂളിൽ പോവുക. ഇന്ന് 11:50 ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരെ ഇനി ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 11:40 ആകുന്നു. ഞാനിപ്പം ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി, ഇനിയിപ്പോൾ മേഡം വരിക, മേഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 12:51 ആയി. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചെത്തി, ഇനി ബാഗ് എടുത്തുകൊണ്ട് മുകളിൽ കൊണ്ട് വയ്ക്കുക. അതിനുശേഷം എന്തോ ഒരു ബാഗ് വരും, അതുകൊണ്ടുപോയി അബ്ദുള്ളാൻ്റെ വീട്ടിൽ കൊടുക്കണം. അപ്പോൾ ഇനി നേരെ ഇതുകൊണ്ട് വെച്ചിട്ട് ആ ബാഗ് എടുത്തിട്ട് വീണ്ടും കാണും. അങ്ങനെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, ഇതുകൊണ്ടുപോയി അബ്ദുള്ളാരെ ഫ്ലാറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇനി അബ്ദുള്ളാരെ ഫ്ലാറ്റിൽ ചെന്നിട്ട് കാണും. അങ്ങനെ അബ്ദുള്ളാരെ അവിടെ പോയി സാധനങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചെത്തി. പിന്നെ റൂമിൽ കറിയൊന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നേരെ നമ്മുടെ മലബാറിൽ പോയി ഗ്രേവിയും സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് റൂമിൽ എത്തി. ഇനി പോയി ഫുഡ് കഴിക്കുക, അതാണ് അടുത്ത ലക്ഷ്യം, ഇനി അടുത്ത വിളി വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി അടുത്ത ഏതെങ്കിലും വള്ളിക്കേസുമായിട്ട് വീണ്ടും കണ്ടുകിട്ടാം. അങ്ങനെ ഇപ്പോൾ സമയം 2:37 ആയി. മേഡം വിളിച്ചു, അവർക്കെന്തോ സാധനം വാങ്ങണം തമീമിന്ന്. അപ്പോൾ നേരെ തമീമിലേക്ക് പോയി
എന്താണ് ഐറ്റം നോക്കി വാങ്ങി കൊടുത്തിട്ട് വരാം. അങ്ങനെ തമീമി കയറി സാധനം വാങ്ങി കൊണ്ടു കൊടുത്തു. മാഡത്തിനല്ലായിരുന്നു, മാഡത്തിൻ്റെ കൂട്ടുകാരിക്ക്. അപ്പോൾ അവരെ ഫ്ലാറ്റിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്കൊന്ന് കേക്ക് വാങ്ങാൻ പോകാൻ, കേക്കിൻ്റെ ഷോപ്പാണ്, ഇനി എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് വിളിക്കാൻ പറഞ്ഞേക്കുന്നു, ഷോപ്പിലേക്ക് ചെന്നിട്ട് കാണാം. അങ്ങനെ കേക്കിൻ്റെ ഷോപ്പിലെത്തി, ഓർഡർ കൊടുത്തു. എന്തോ കപ്പ് കേക്ക് എന്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് പേരോടെ വെയിറ്റ് ചെയ്താൽ സാധനം കിട്ടും. അതിന് ശേഷം ഇത് കൊണ്ടുപോയി മാഡത്തിന് കൊടുക്കാം, അതാണ് അടുത്ത ടാസ്ക്. അടിപൊളിയാണ് ഷോപ്പ്, ഫുള്ള് ഫുള്ള് വേറെ വൈബ് തന്നെ. കേക്കെല്ലാം കൊണ്ട് കൊടുത്തു. ഇനി അടുത്ത ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോവാം. അവിടെ ബലൂണും എന്തൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് പോവാം, 4:01 ടൈം. പിന്നെ നേരെ ആ ഷോപ്പിലേക്ക്. അയ്യോ, ഈ ഒരു ബലൂൺ വാങ്ങാൻ വേണ്ടി 1.5 മണിക്കൂറോളം ആ കടയിൽ നിന്ന് തോന്നുന്നു. അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ വെച്ച് മടുത്തു. അതാ മെസ്സേജ് നോക്കും, അത് നോക്കൂല. ഇനി ഇത് കൊണ്ടുപോയി മുകളിൽ വയ്ക്കുക, അതാണ് അടുത്ത പണി. എന്നിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. അപ്പം നേരെ ഇതവിടെ കൊണ്ട് വെച്ചിട്ട് വരാം. ഇപ്പോൾ സമയം 7:03 ആ ബലൂണൊക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചവിടെ താഴെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചിട്ടല്ല, മെസ്സേജ് ഇട്ടിരുന്നു. ഒരു ലൊക്കേഷൻ അയച്ചിട്ട് പറഞ്ഞ് അവിടെ ഒരു ഫ്രൂട്ട്സ് വണ്ടി അടക്കമുണ്ട്, അതിൽ പോയി എന്താണ് ഓറഞ്ചും സ്ട്രോബെറിയും. ഫ്രൂട്ട്സ് വണ്ടി എപ്പോഴും അവിടെ നിൽക്കുന്ന വണ്ടിയൊന്നുമല്ല, അല്ലാതെ അവർക്ക് തോന്നുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവരങ്ങട്ടാണ്. ഇവർ ഈ പോയ വഴിക്ക് അവിടെ എങ്ങാണ്ട് വെച്ച് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചേക്കാണ്. അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, പോയി ഇന്ന സാധനം വാങ്ങിക്കൊണ്ട് വന്നു. ഞാനവിടെ പോയിട്ട് അവിടെ ആട് കിടന്ന സ്ഥലത്ത് കൂടെ പോലും കാണുന്നില്ല. ഇപ്പോൾ തിരിച്ച് ഫ്ലാറ്റിന് അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ടും വിളിയൊന്നും വന്നില്ലെങ്കിൽ തിരിച്ച് റൂമിലേക്ക് പോകണം, അതാണ് ഇനി അടുത്ത ലക്ഷ്യം. ഇനി അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും വെള്ളി കേസ് വരുന്നുണ്ടോയെന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്തിട്ട് റൂമിലോട്ട് പോവാം. പുറത്തൊക്കെ നല്ല തണുപ്പുണ്ട്, ഞാൻ ജാക്കറ്റും എടുത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരെ റൂമിൽ പോകേണ്ടി വരും. അങ്ങനെ ഫ്രൂട്ട്സ് തിരക്കിപ്പോയി ഞാൻ തിരിച്ച് അവരുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വിളി വന്നു, എനിക്കറിയാം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വിളി വരുമെന്ന്. ഇന്നലെ രാത്രി ചെറിയ സംഭവങ്ങളൊക്കെ നടന്നു, അത് അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുതരാം എന്താണ് സംഭവം നടന്നതെന്ന്. പിന്നെ അപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് അവരുടെ കൂട്ടുകാരിയുടെ എന്തോ സാധനം, എന്തോ ഒരു ബാഗ് തരും, അത് വാങ്ങിക്കൊണ്ട് അവരുടെ ഫ്ളാറ്റിൽ കൊടുക്കാൻ. അവിടെ ഹൗസ് മെയ്ഡുണ്ട്, അവർക്ക് പോയി എടുക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഹൗസ് ഡ്രൈവർ 15 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന് സാധനം കൊണ്ട് കൊടുക്കണം, അതാണ് അവരുടെ ഒരു പോളിസി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവർ ഫാർമസിയിൽ പോകാൻ പറഞ്ഞു. ഫാർമസിയിൽ പോയി സാധനങ്ങൾ കൊണ്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ ഒരു വിളിയും വന്നില്ല, ഞാൻ എന്നാലും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും വേറെ കിട്ടിയില്ല. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു, നല്ലതൊക്കെ പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാദ് ഷാജി സൈനിങ് ഔട്ട്.